Assalamu alaikum, once again welcome back to my channel. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ ബീഫ്. ബീഫ് ഫ്രൈ ആയാലും ബീഫ് റോസ്റ്റ് ആയാലും ബീഫ് വരട്ടിയതായാലും എന്താണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ ഐറ്റം തന്നെ ഉണ്ടാക്കാൻ നോക്കിയത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വല്ല റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കിലോ ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൺഡേ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ ബീഫ് കഴുകാന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാന് ചൂടായതിന് ശേഷം നമുക്ക് കോക്കനട്ട് ഓയിലോ അപ്പോൾ ഏത് ഓയിലാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ചൂടായതിന് ശേഷം നമുക്ക് വലിയ ജീരകം അതുപോലെ തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൈൻ്റെ ഒരു വലുപ്പത്തിൽ ഞാൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതിന് ഇന്ന കണക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു കപ്പിൻ്റെ അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7-10 ഗാർലിക്ക്, അതുപോലെ തന്നെ 1 പീസ് ജിഞ്ചർ ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്ലൈസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും, കാരണം ഇതൊക്കെ നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 2 സവാള ഒരു മീഡിയം സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു 4 പച്ചമുളക്, ഇപ്പോൾ 4-5 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു 1 ടീസ്പൂൺ, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇടാൻ മറന്നൊരു കാര്യമാണ് തക്കാളി, അതൊരു 1 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കുക, നന്നായിട്ടൊന്ന് ഈ പച്ചമണക്ക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്ക് ബീഫ് ഇട്ട് ആഡ് ചെയ്യാം. ഇനി അങ്ങനെ ബീഫ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി എണ്ണ ഒഴിച്ചിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ബീഫ് ആഡ് ചെയ്യുന്ന മുമ്പ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലുള്ള വെള്ളം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടി ഉപ്പാണെന്നുണ്ടെങ്കിലും കല്ലുപ്പാണെന്നുണ്ടെങ്കിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇപ്പം ഞാനൊരു 1 ടീസ്പൂൺ ഒരു ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. കല്ലുപ്പായതുകൊണ്ട് 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൊടി ഉപ്പാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ച് വന്നതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മൺചട്ടിയിൽ അതിന് നോൺ സ്റ്റിക്ക് അതിലൊന്ന് പാന് ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ തേങ്ങ കൊത്തിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. ചിലവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായി ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് സവാള ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്ത് ആഡ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനിയുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു തേങ്ങാക്കൊത്തും കറിവേപ്പിലും മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളുടെ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആ മസാലയും കുറച്ച് ഒഴിച്ചിട്ട് നന്നായി നമ്മൾ വരട്ടിയതല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബീഫ് വെന്ത ബീഫിൽ നിന്ന് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഡ്രൈ ആണ് നിങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ബീഫിനെ ഇളക്കി ഇളക്കിയിട്ട് ഡ്രൈ ആവണ വരെ ആക്കിയാൽ മതി.
അപ്പോൾ ഓരോന്നിപ്പോൾ കറിയാണെന്നുണ്ടെങ്കിൽ ആ മസാല വെള്ളം തന്നെ അതിൽ ഒഴിച്ചു കൊടുത്ത് കറിയാക്കുക. അപ്പോൾ പല തരത്തിൽ ഇതിനാക്കാൻ കഴിയും. അപ്പോൾ ഞാനിത് വരട്ടിയതായതുകൊണ്ട് കുറച്ച് ആ മസാല വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രമേ അതിനെ ഞാൻ വറ്റിക്കുന്നുള്ളൂ, വെള്ളത്തിനെ വറ്റിക്കുന്നുള്ളൂ. അപ്പം എളുപ്പത്തിലുള്ള നമ്മളുടെ വരട്ടിയ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ ഒരു ഒരുപാട് പണിയൊന്നുമില്ല, സിമ്പിളാണ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.